ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നൽദിനം ദൈവകൃപകളെ വർണ്ണിപ്പാൻ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ അതിലുപരി ദൈവത്തിൻ്റെ വചനം കേട്ടതനുസരിച്ച് നന്മകൾ പ്രാപിച്ച് മുന്നോട്ട് പോകാൻ പരിശുദ്ധനായ ദൈവം നമുക്കൊരു ദിവസം കൂടി തന്നു പ്രത്യേകിച്ച് എനിക്ക് നിങ്ങളോട് ഈ സന്ദേശം പറയാൻ ഒരവസരം കൂടി തന്നതോർത്ത് ദൈവാദി ദൈവത്തിനെല്ലാം മഹത്വം അർപ്പിച്ചുകൊണ്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്നെ കേൾക്കാൻ താല്പര്യം കാണിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ലോകത്തിൽ നിങ്ങൾ എവിടെ ആയിരുന്നാലും എല്ലാവിധത്തിലും നിങ്ങൾക്ക് നന്മയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നിങ്ങളോടുള്ള സ്നേഹവും വന്ദനവും ഈ കർത്തൃദിനത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ് ഇന്നത്തെ ദിവസം കർത്തൃദിനം കൂടിയായിരിക്കാൻ ഒരു ദൈവിക ആലോചന കർത്തൃദിനത്തിന് തത്തുല്യമായത് നിങ്ങൾക്ക് തന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി കൃപയിൽ ശരണപ്പെടുന്നു ഇരമ്യ പ്രവചനത്തിലെ ഒരു വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ് ഇരമ്യ പ്രവചനം ഇരുപത്തിയൊൻപതാം അധ്യായം പതിനൊന്നാം വാക്യം ഇരമ്യ പ്രവചനം ഇരുപത്തി ഒൻപതാം അധ്യായം പതിനൊന്നാം വാക്യം വായിക്കുന്നു നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാനറിയുന്നു അവ തിന്മയ്ക്കല്ല നന്മക്കത്രയുള്ളൂ ഉള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട് നിങ്ങളെന്നോട് അപേക്ഷിച്ച് എൻ്റെ സന്നദ്ധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും ഇരമ്യ പ്രവചനത്തിനകത്ത് ദൈവമായ കർത്താവ് ചില പ്രത്യേക കാര്യങ്ങൾ സത്യസന്ധമായി ദൈവം സത്യമേ പറയത്തുള്ളൂ പക്ഷെ നമ്മളോടുള്ള ബന്ധത്തിൽ വളരെ കൃത്യമായി ചില കാര്യങ്ങൾ ഓർപ്പിക്കുകയാണ് ഇരുപത്തി ഒൻപതാം അധ്യായത്തിനകത്ത് ആ അധ്യായം പൂർണ്ണമായി വായിച്ചാൽ ചില മുന്നറിയിപ്പുകളുണ്ട് ചില ഉറപ്പുകൾ തരുന്നുണ്ട് സ്നേഹത്തിൻ്റെ പ്രകടനം ഒരിക്കലും നമ്മളെ വാക്കുകൊണ്ട് പോലും വഞ്ചിക്കാൻ തീർത്തും താല്പര്യമില്ലാത്ത ദൈവത്തിൻ്റെ സ്വഭാവം ത്യജിക്കാൻ കഴിയാത്തത് കൊണ്ട് അതുപോലെ പറയുന്നത് പറയുന്നത് പോലെ ചെയ്യാൻ മനസ്സുള്ള നമ്മുടെ ദൈവം ചില കാര്യങ്ങൾ വ്യക്തമായിട്ട് ഓർപ്പിക്കുകയാണ് ഇവിടെ വായിച്ച വാക്യത്തിനകത്ത് ദൈവം ഒരു കാര്യം ക്ലെയിം ചെയ്യുന്നു നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു അവ തിന്മയ്ക്കല്ലല്ലോ നന്മയ്ക്കല്ലോ എൻ്റെ നിരൂപണങ്ങളെല്ലാം അപ്പം അതിനകത്തൊരു ഭയങ്കര ഉറപ്പ് കിട്ടുന്നു ആ ഒരു വാക്യം രണ്ടുമൂന്ന് പ്രാവശ്യം വായിച്ചു നോക്കി എന്താ പറയുന്നത് അറിയാമോ നിങ്ങൾക്കൊരു നല്ല കാലം വരണമെന്ന് നിങ്ങൾക്ക് നല്ല ഭാവി ഉണ്ടാകണമെന്ന് നിങ്ങളുടെ വരുംകാലങ്ങൾ നന്മയായിരിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ അധികം ഞാൻ ആ കാര്യം ചിന്തിക്കുന്നുണ്ടല്ലോ ഞാൻ നിരൂപിക്കുന്നുണ്ടല്ലോ എൻ്റെ നിരൂപണങ്ങൾ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ എന്ന് ഞാൻ അറിയുന്നു അപ്പോൾ ദൈവം തമ്പുരാൻ പറയുന്ന ആ വാക്ക് വാക്കുകേട്ടോ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു പതിനൊന്നാം വാക്യത്തിൽ എനിക്കറിയാം നിങ്ങൾ ആരായിരിക്കണം നിങ്ങൾ എന്തായിരിക്കണം നിങ്ങളുടെ മക്കൾ എന്തായിരിക്കണം നിങ്ങൾ എവിടെ എത്തണം ഇതിനെക്കുറിച്ച് എനിക്കറിയാലോ എനിക്കതിനെക്കുറിച്ച് ഞാനതിനെക്കുറിച്ച് ചിന്താ ഉള്ളവനാണല്ലോ എനിക്കതിനെക്കുറിച്ച് നിരൂപണങ്ങൾ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നിരൂപണങ്ങൾ എന്നുള്ള മലയാളത്തിലെ ചില കട്ടി കുറഞ്ഞു എനിക്ക് തോന്നുന്നു നിരൂപണങ്ങളെന്നല്ല ദൈവത്തിൻ്റെ പ്ലാനുകളും പദ്ധതികളും ഒക്കെ നിങ്ങളെക്കുറിച്ചുണ്ട് ചുമ്മാ നിങ്ങൾക്കൊരു ജീവിതം തന്നിട്ട് എന്നെ വിളിച്ചപേക്ഷിക്കുന്ന നിങ്ങൾക്കൊരു ജീവിതം തന്നിട്ട് ഞാൻ ചുമ്മാ മാറിയിരിക്കുന്നവനാണെന്നാണോ നിങ്ങളുടെ വിചാരം ഞാൻ മാറിയിരിക്കുന്നവനല്ലോ എനിക്ക് നിങ്ങളെക്കുറിച്ച് വിചാരമുണ്ടല്ലോ ആ നിങ്ങളെന്തു ചെയ്യണം ആ വാക്ക് പറഞ്ഞു നിർത്തിയത് പന്ത്രണ്ടാം വാക്യം ഇങ്ങനെയാണ് എന്നോട് അപേക്ഷിച്ച് എൻ്റെ സന്നിധി വന്ന് പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാം അപ്പോൾ എനിക്ക് നിരൂപണമുണ്ട് നിങ്ങൾക്ക് ആകെ ഇവിടെ മൂന്ന് കാര്യങ്ങൾ പറയുന്നു പതിനൊന്ന് പന്ത്രണ്ടേ വാക്യങ്ങൾക്കകത്തോട്ട് ഒന്ന് നിങ്ങൾക്കൊരു പ്രത്യാശയുണ്ട് നിങ്ങൾക്കൊരു ഭാവി ഉണ്ടാകണം നിങ്ങൾക്കൊരു നന്മയുണ്ടാകണം നിങ്ങളുടെ ജീവിതം ധന്യമാകണം നിങ്ങൾ നാളെയിൽ മാനിക്കപ്പെടണം നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ മക്കൾക്കും അതുണ്ടാകണം എന്ന് നിങ്ങൾക്ക് പ്രത്യാശയുണ്ട് നിങ്ങൾക്ക് ഹോപ്പുണ്ട് പ്രത്യാശ ഹോപ്പ് ഭയങ്കര ഒരു നല്ല കാലം വരും അതുകൊണ്ടാണല്ലോ നിങ്ങൾ പിടിച്ചു നിൽക്കുന്നത് അതുകൊണ്ടാണല്ലോ ഈ വചനം കേൾക്കാൻ പിന്നെയും താല്പര്യം കാണിക്കുന്നത് കുറേ കാലമായി പ്രാർത്ഥിക്കുന്നു കുറേ കാലമായി കർത്താവിനെ പിന്തുടരുന്നു ഓ എവിടെ ചുമ്മാതാ വെറുതെ ഇവരെല്ലാം കൂടി കൂടി ഇന്ന് വരും നാളെ വരും ഭാഷയെ എത്ര കാലമായി പ്രാർത്ഥി ഇനിയൊരു മാറ്റം ഉണ്ടാവുമോ അങ്ങനെ ഒരു ചിന്തയായിരുന്നെങ്കിൽ പണ്ടേ നമ്മളിത് കേ ഈ വചനം കേൾക്കലൊക്കെ നിന്നേനെ ഇനി നമുക്ക് ചിലപ്പോൾ നമ്മുടെ ബലഹീന മനസ്സുകൊണ്ട് ഓ ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന് തോന്നിയിട്ടും നമ്മളിത് കേൾക്കാൻ കാരണം എന്താണെന്നറിയാമോ നമ്മുടെ മനസ്സിനകത്ത് ദൈവം ഇടപെടുന്നുണ്ട് നമുക്ക് മാനുഷിക ചിന്തയിൽ എനിക്കൊരു നല്ല കാലം ഉണ്ടാവുമോ എനിക്കൊരു മാറ്റം വരുമോ എന്നൊക്കെ മനസ്സിൽ ചിന്തയുണ്ടെങ്കിലും ഈ പണ്ട് സാറേടെ അബ്രഹാമിൻ്റെ വീട്ടിലേ ദൈവം വന്നു ഉൽപ്പത്തി പതിനെട്ടിലേ അന്ന് വന്നപ്പോഴേക്കും ഇവരുടെ മനസ്സിനകത്ത് ഇരിക്കുന്നതിങ്ങനെ ഓ ഇനി എനിക്കൊരു സുഖപ്രസവം ഒന്നും കിട്ടിയല്ല സാറ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നു ഭാഗത്ത് നിന്ന് ചിരിക്കുക ചിരിച്ചിട്ടെന്താ പറഞ്ഞറിയാം ഓ ഇനി എനിക്കൊരു സുഖപ്രസവം ഒന്നും കിട്ടിയല്ല എനിക്കൊരു ശുഭകാലമൊന്നും ഉണ്ടാവില്ല എന്നാണ് മനസ്സിലിരിക്കുന്നത് അതങ്ങ് വെട്ടി തുറന്ന് പറഞ്ഞല്ലോ സാറേ ചിരിച്ചല്ലോ അപ്പോൾ ദൈവം ചോദിച്ചല്ലോ എന്തിനാ ചിരിക്കുന്നത് അപ്പോൾ ചിരിച്ചില്ല ഇല്ലല്ല നീ ചിരിച്ചു എനിക്ക് കഴിയാത്ത വലിയ കാര്യമുണ്ടോ നിങ്ങളാ ഭാഗം ഒന്ന് വായിച്ചു നോക്കണം മനസ്സിൽ കണ്ടുകൊണ്ട് വായിക്കണം അപ്പോൾ അവിടെ പല ഭാഗത്ത് എഴുതിയിരിക്കുന്ന വാക്യങ്ങൾ കൂട്ടി വായിച്ചാൽ അബ്രഹാം എനിക്ക് അത്ര തോന്നുന്നില്ല പക്ഷെ സാറയുടെ മനസ്സിനകത്ത് സാറ വിചാരിച്ചത് ഓ ഇനി എനിക്കൊരു കുഞ്ഞൊന്നും ഉണ്ടാകില്ല അതുകൊണ്ടാണല്ലോ ഹാകാരനെ പിടിച്ച് കൈ കൊടുത്തത് പക്ഷെ അങ്ങനെയാണെങ്കിൽ ഞാൻ സാറയോടൊരു ചോദ്യം ചോദിക്കുന്നു എന്തിനാ ദൈവം വന്നപ്പോഴത്തേക്കും ഈ കാളയെ വെട്ടി ഇറച്ചിയും വെച്ച് മൂന്നടങ്കണി മാമൻ്റെ അപ്പം ഉണ്ടാക്കി അലമാരയ്ക്കാതിരുന്ന ഫ്രിഡ്ജിനകത്തിരുന്ന വെണ്ണയും നെയ്യും എല്ലാം കൂടി പിറക്കി കൊടുത്തിന്തിനാ ഓ ഇങ്ങേർക്ക് കൊടുത്തിട്ടൊരു ഗുണമില്ല വെറുതെ ഇത്രയും നാളും പുറകെ നടന്നിട്ട് ഇരുപത്തിനാല് കൊല്ലം നടന്നിട്ട് എന്നാ കിട്ടി ഇനി പോറ്റി വിട് എന്ന് കെട്ടിയെന്നോട് പറഞ്ഞിട്ട് മോഹം എറിപ്പിച്ച് മാറിയിരിക്കാമായിരുന്നു എന്തുകൊണ്ടാണ് ഈ ഉള്ളത്തിൻ്റെ ഉള്ളിൽ എനിക്കൊരു നല്ല കാലം വരൂല്ലായിരിക്കും എന്ന് ചിന്തിക്കുമ്പോഴും ദൈവത്തിന് കൊടുത്ത് ദൈവത്തെ തൃപ്തിപ്പെടുത്തി ഒരു പിണക്കവും ഇല്ലാതെ സന്തോഷത്തോടെ കൊടുക്കുക എൻ്റെ അർത്ഥം എന്ന് അറിയാമോ ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ നമ്മുടെ അകത്ത് പ്രതീക്ഷകൾ മങ്ങിയാലും ദൈവത്തെ വിടാതെ ദൈവത്തോടെ പറ്റി നിൽക്കാനുള്ളൊരു ടെൻഡൻസി സാ നമുക്കെല്ലാവർക്കും തരിക ചിലപ്പോൾ ഇത് കേൾക്കുന്നത് പലരും പലവട്ടം പറഞ്ഞു കാണും ഇനി എന്നാ വാസ്ര ഇനി എന്നാ ഇനി എന്നാ എൻ്റെ കഷ്ടം മാറുന്നത് പക്ഷെ എന്നാലും ഇന്ന് രാവിലെ ഇത് കേട്ട എന്തുകൊണ്ടാണ് ചിന്തിച്ച് നോക്കി അങ്ങനെയാണെങ്കിൽ ഇനി മേല വേദിവസവും വായിക്കുകയല്ല ഇനി മേല പ്രാർത്ഥിക്കുകയല്ല ഇനി മേലെ രാജഭാസിൻ്റെ വചനം ഇങ്ങോട്ട് അയക്കവും വേണ്ട ഞങ്ങൾക്കിത് കേൾക്കണ്ട എന്ന് പറയാതിരുന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സിനകത്തുണ്ട് ഇതൊന്നും മാറാൻ പോകുന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇത് പിന്നെയും കേൾക്കാൻ കാരണം എന്താ ഇല്ല ദൈവം പിടിവിട്ടിട്ടില്ലെന്നുള്ള ലക്ഷണമാണ് ഇത് കേൾക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടായത് ഇതൊക്കെ നമ്മൾ ഇനി ഒരുത്തൻ്റെയും വചനവും കേൾക്കുകയല്ല ഇനി ഒരുത്തനെ കൊണ്ടും പ്രാർത്ഥിപ്പിക്കത്തും ഇല്ലെന്ന് നമ്മളെത്ര പ്രാവശ്യം കോലൊടിച്ച് സത്യം ചെയ്തതാണ് പിന്നെയും നമുക്ക് തോന്നി എന്തുകൊണ്ടാണ് ഭാസ്റ്ററോട് ഈ കാര്യമൊന്നു പറയാമെന്ന് ദൈവം നിങ്ങളെ വിട്ടിട്ടില്ല അപ്പോൾ ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ഹൃദയത്തിനകത്തൊരു ശുഭഭാവിയുണ്ട് ഒരു പ്രത്യാശയുണ്ട് ഹോപ്പുണ്ട് ഇപ്പോഴും ഒരു ഹോപ്പുണ്ട് രണ്ട് ദൈവത്തിനതറിയാം ദൈവം നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ഹോപ്പ് ഉണ്ടെന്ന് മാത്രമല്ല നിങ്ങൾക്കത് വരാൻ നിങ്ങൾക്കത് നടത്തിപ്പിൽ വരുത്താൻ വേണ്ടി ഇതിനെക്കുറിച്ച് ഞാൻ നിരൂപിക്കുന്നുണ്ട് ഞാൻ അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട് പദ്ധതി ഇടുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഇത് സത്യമാണ് ചെയ്യുന്നുണ്ട് അത് എന്ന് ഞാൻ ഇങ്ങനെ ചെയ്താലേ ഈ കാര്യം നടക്കത്തുള്ളൂ ഇന്ന സമയത്ത് ചെയ്ത് കൊടുക്കണം എന്ന് എനിക്കറിയാം അതെനിക്കറിയാം നിങ്ങൾക്ക് ശുഭഭാവി മാത്രം പോരാ എനിക്കിത് അറിയാം അത് മാത്രം പോരാ എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങളെൻ്റെ സന്നിധി വന്ന് പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാം അപ്പം നിങ്ങൾ വിചാരിക്കുന്ന ശുഭഭാവി വരാൻ വേണ്ടി നിങ്ങളുടെ ഹൃദയത്തിനകത്തൊരു ഹോപ്പ് ഉണ്ടായ മാത്രം പോരാ നിങ്ങൾ അതിനു വേണ്ടി എൻ്റെ അടുക്ക് വന്ന് പ്രാർത്ഥിക്കുക അത് നടത്തിപ്പിൽ വരുത്തും ഇത് പതിനൊന്ന് പന്ത്രണ്ട് വാക്കാണേ ഇനി അതിൻ്റെ മുകളിലെ വാക്ക് പറയണം അപ്പോഴാണ് ഇതിൻ്റെ ഗാംഭീര്യത നമുക്ക് പിടികിട്ടുള്ളൂ കേട്ടോ അവിടെ പറഞ്ഞിരിക്കുന്നിങ്ങനെയാണ് ഏഹ് സ്തോത്രം പത്താമത്തെ വാക്യം പറഞ്ഞിരിക്കുന്ന പറഞ്ഞിരിക്കുന്നിങ്ങനെയാണ് യഹോവയുടെ അരളപ്പാട് യഹോവ ഇപ്രകാരം അലച്ചിരുന്നു ബാബേലിലെ എഴുപത് സംവത്സരം കഴിഞ്ഞ ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തുക വരുത്തുമെന്ന് നിങ്ങളോട് എൻ്റെ വചനം ഞാൻ നിവർത്തിക്കുകയുള്ളൂ അപ്പോൾ അതിന്റ എന്താ നിങ്ങളിനി എന്നാൽ കിടന്ന് തലയും കുത്തിയാലും നിങ്ങൾ നെഞ്ചത്തടിച്ചാലും നിങ്ങളിപ്പോൾ ഇനി ദൈവത്തെ വിളിക്കത്തില്ല പത്ത് രൂപ സോത്രാഴ്ച തരത്തിലെന്ന് പറഞ്ഞാലും നിങ്ങൾ ബാബേൽ പ്രവാസം കഴിഞ്ഞ് മടങ്ങി വരണമെന്നുണ്ടെങ്കിൽ എഴുപത് സംവത്സരം കഴിഞ്ഞ ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിക്കത്തുള്ളൂ ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തുള്ളൂ എന്ന് നിങ്ങളോടുള്ള എൻ്റെ വചനം നിവർത്തിക്കുള്ളൂ അപ്പം ദൈവം പറയുന്നു ഞാനൊരു സമയം വെച്ചിട്ടുണ്ട് ആ സമയം കഴിയാതെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞല്ലോ ഞാൻ നിവർത്തിച്ച് തരാമെന്ന് പറഞ്ഞല്ലോ പക്ഷെ നിവർത്തിച്ച് തരണമെങ്കിൽ ഞാൻ ചിലത് കണ്ടിട്ടുണ്ട് ആ എഴുപത് കൊല്ലം എഴുപത് കൊല്ലം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലല്ലാട്ടോ ഇത് വേദപുസ്തകത്തിൻ്റെ സംഭവം ഇനി എഴുപത് കൊല്ലം എന്ന് പറഞ്ഞിപ്പോൾ അറുപത് വയസ്സുള്ളൊരാൾ ഇനി എഴുപത് കൊല്ലം കഴിഞ്ഞിട്ട് എൻ്റെ വിവാഹം നടക്കത്തുള്ളൂ എൻ്റെ കുടുംബം നടക്കത്തുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ ധരിക്കരുത് ഇത് വേദപുസ്വത്തിൻ്റെ പ്രത്യേക പ്രയോഗമാണ് അപ്പോൾ ഇസ്രായേൽ മക്കൾ ബാബിലോണിൽ എഴുപത് കൊല്ലം അതിന് വേറെ കാര്യമാണ് അതിന് ഒരു ശിക്ഷാ നടപടിയാണ് അത് കഴിഞ്ഞാലേ നിങ്ങളെ മടക്കി വരുത്തുള്ളൂ എന്ന എഹോവയുടെ അരുളപ്പാട് അതിൻ്റെ മുകളിലേയും കൂടി വാക്യം വായിക്കുക അതിൻ്റെ മുകളിലേയും കൂടി വാക്യം വായിക്കുക അതെന്താണെന്നറിയാമോ സ്തോത്രം അത് എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ് എട്ടാമത്തെ വാക്യം ഇസ്രായേലിൻ്റെ ദൈവമായി സൈന്യങ്ങളുടെ എഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു നിങ്ങളുടെ ഇടയിലുള്ള നിങ്ങളുടെ പ്രവാചകന്മാരും പ്രശ്നക്കാരും നിങ്ങളെ ചതിക്കരുത് നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളെ കൂട്ടാക്കിയും അരുത് അവൻ നിന്റെ നാമത്തിൽ നിങ്ങളോട് പോഷ്കു പ്രവചിക്കുന്നു ഞാൻ അവരെ അയച്ചിട്ടില്ല എന്ന കോവിഡ് അരടപ്പാട് എന്നിട്ടാണ് പറയുന്നത് എഴുപത് കൊല്ലം കഴിയാതെ വിടുതൽ കിട്ടില്ല അപ്പോൾ അത് മൂന്ന് ഭാഗം ഞാൻ വായിച്ചില്ലേ ഒന്ന് നമ്മൾ വായിച്ച് പതിനൊന്ന് പന്ത്രണ്ട് അത് കഴിഞ്ഞ് വായിച്ച പത്ത് അത് കഴിഞ്ഞ് വായിച്ച എട്ട് ഒമ്പത് ഇതിനെ ഒന്ന് അടുക്കിപ്പിറക്കി മനസ്സിൽ വെച്ചേ ദൈവത്തിൻ്റെ ആത്മാർത്ഥത നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ദൈവം പറഞ്ഞത് എന്താ നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നക്കാരും പ്രവാചകന്മാരും നിങ്ങളെ ചതിക്കരുത് നിങ്ങൾ കാണുന്ന സ്വപ്നത്തെ പോലും നിങ്ങൾ വിശ്വസിക്കരുത് ഞാനല്ല വചനം പറയുന്നു സ്വപ്നത്തെ പോലും വിശ്വസിക്കരുത് നിങ്ങളെ ചതിക്കരുത് ഞാൻ അവരെ അയച്ചിട്ടില്ല അപ്പോൾ അവ എന്തായിരിക്കും അവർ ചെയ്യുന്നത് അവർ വന്നിട്ട് പറയുക ഇപ്പം വിടുതലുണ്ട് ആറാം മാസം വിടുതലുണ്ട് ഈ വർഷം അവസാനിക്കുന്നതിനൊക്കെ വിടുതലുണ്ട് തേ വിടുതലുണ്ട് എന്ന് അവർ പറയുന്നു ദൈവം പറയുന്നു വെറുതെ മെനക്കെടണ്ട എഴുപത് കൊല്ലം കഴിയാതെ ഞാൻ നിങ്ങളെ സന്ദർശിക്കില്ല എഴുപത് കൊല്ലം കഴിയാതെ നിങ്ങൾക്കൊരു വിമോചനം അവിടെ നിന്നുണ്ടാകില്ല തേ വരുന്നു വിടുതൽ തേ വരുന്നു രക്ഷ എന്നും പറഞ്ഞുകൊണ്ട് ചുമ്മാ പറയുന്നവരെ നിങ്ങൾ വിശ്വസിക്കരുത് ഇനി നിങ്ങൾ തന്നെ അങ്ങ് സ്വപ്നം കാണുകയാണ് അയ്യോ സ്വപ്നത്തോട് സ്വപ്നം ഭയങ്കര വിടുതലിൻ്റെ സ്വപ്നം കാണുകയാണ് നിങ്ങൾ തന്നെ ഈ സ്വപ്നം കാണുമ്പോൾ നിങ്ങൾ തന്നെ ഇത് കാണും നിങ്ങൾ തന്നെ ഈ സ്വപ്നം കാണുമ്പോൾ ഈ സ്വപ്നത്തെ പോലും വിശ്വസിക്കരുത് കാരണം ദൈവം ഒരു ശുഭഭാവി കണ്ടിട്ടുണ്ട് ദൈവം അതിൻ്റെ കരുക്കൾ നീക്കുകയാണ് ദൈവം അതിനെക്കുറിച്ചൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയാണ് ദൈവം അതിനാരൊക്കെ ഉപയോഗിക്കണമെന്ന് പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുകയാണ് ദൈവം അതിൻ്റെ രൂപരേഖകൾ ദൈവത്തിൻ്റെ കമ്പ്യൂട്ടറിനകത്ത് പ്ലാൻ ചെയ്യുകയാണ് അത് സംഭവിക്കുക തന്നെ ചെയ്യും അത് തിന്മയായിരിക്കില്ല നന്മയായിരിക്കും എൻ്റെ നിരൂപണങ്ങൾ ഒരിക്കലും നടക്കാതെ പോകില്ല നിങ്ങളെന്നോട് പ്രാർത്ഥിച്ചു പ്രാർത്ഥന നിർത്തരുത് പക്ഷേ ഇപ്പോൾ വരും നാളെ വരുമെന്ന് പറഞ്ഞ് നിങ്ങളുടെ മനസ്സിടിക്കരുത് ഞാനൊരു സമയം നിശ്ചയിച്ച് നിങ്ങൾക്ക് ഇതിനകത്തൊന്ന് ആശ്വസിക്കാമോ ഇതിനകത്തുനിന്ന് ഈ മൂന്ന് ഭാഗം ഞാൻ പറഞ്ഞു ദൈവം തമ്പരാനെ ഓർത്ത് നിങ്ങൾക്ക് മൂന്ന് ഭാഗം ഒന്ന് റീസെറ്റ് ചെയ്യാമോ നിങ്ങളുടെ മനസ്സിനകത്ത് ആദ്യം പറഞ്ഞ വാക്ക് ആദ്യം പറഞ്ഞ ഭാഗം നിങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും അത് തെറ്റല്ല നിങ്ങളുടെ പ്രതീക്ഷയെക്കുറിച്ച് എനിക്ക് പ്ലാനുണ്ട് അത് സംഭവിക്കുക തന്നെ ചെയ്യും ഞാൻ അതിനു വേണ്ടി പദ്ധതി ഇടുന്നുണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചോ ഞാൻ അത് നടത്തി തരും അതാണ് ഒന്നാം ഭാഗം രണ്ടാം ഭാഗം ധൃതി പിടിക്കരുത് ധൃതി പിടിക്കരുത് ഞാൻ ഒരു അവധി വെച്ചിട്ടുണ്ട് എഴുപത് സംവത്സരങ്ങൾ കഴിഞ്ഞിട്ടേ സന്ദർശനം ഉണ്ടാവുള്ളൂ എഴുപത് സംവത്സരങ്ങൾ കഴിഞ്ഞിട്ടേ വിടുതൽ നടക്കുള്ളൂ അതിപ്പോൾ തീരുമല്ലോ ഇപ്പം തീരും ഹാ നിങ്ങൾ വിചാരിക്കുന്ന പോലെ എഴുപത് സമരസം എന്ന് പറഞ്ഞാൽ കൈവരലെണ്ണി എഴുപത് കൊല്ലൊന്ന് എണ്ണണ്ടാ മുന്നൂറ്ററുപത്തഞ്ച് അതിൻ്റെ എഴുപന്ന് പറഞ്ഞ് കണക്കാക്കണ്ട അതല്ല ഈ കണക്ക് അതുകൊണ്ട് ഒരു കാലാവധി വെച്ചിരിക്കുക ഒരു സമയം വെച്ചിരിക്കുക ആ സമയം കഴിഞ്ഞിട്ട് അതിന് മുമ്പ് നിങ്ങൾ ധൃതി പിടിക്കല്ലേ മൂത്തിട്ട് പഴുക്കുക നല്ലത് അതല്ലേ നല്ലത് പണി കഴിഞ്ഞിട്ട് പെയിൻ്റ് അടിക്കുകയല്ലേ നല്ലത് അപ്പത്തെ ശ്രദ്ധിച്ചേ ഞാൻ കരുതിയിട്ടുണ്ട് അതിനുമുമ്പ് ധൃതി പിടിക്കരുത് ഞാൻ മുന്നറിയിപ്പ് തരിക ആ എഴുപത് കൊല്ലം കഴിഞ്ഞിട്ടേ സന്ദർശനം നടക്കുകയുള്ളൂ വിടുതൽ നടക്കുള്ളൂ ഇത് രണ്ടാം ഭാഗം മൂന്നാം ഭാഗം അതിന് മുമ്പ് നിങ്ങളുടെ ഇടയിൽ ചില കക്ഷികൾ നിങ്ങളുടെ അടുക്ക് വന്നിട്ട് പറയും ദേ നാളെ കഴിഞ്ഞൊരു പദ്ധതി നടക്കാൻ പോവാ എട്ടാം മാസം ഒരു വരവ് വരാൻ പോവാ എന്നൊക്കെ പറയും നിങ്ങൾ ചതിക്കപ്പെടരുതേ ചതിക്കപ്പെടരുതേ അല്ല നിങ്ങൾ തന്നെ സ്വപ്നം കാണും ഭയങ്കര സംഭവം വരുന്നത് ഭയങ്കര മണിപ്പന്തൽ കെട്ടിയിരിക്കുന്നത് ഭയങ്കര ആഘോഷങ്ങൾ ഒക്കെ കാണും ആ സ്വപ്നങ്ങളെപ്പോലും വിശ്വസിക്കരുത് നിങ്ങളുടെ സ്വപ്നങ്ങളെക്കാൾ നിങ്ങളുടെ അടുക്കൽ വന്ന് പറയുന്നവരേക്കാൾ വിശ്വസ്തനാണ് ഞാൻ ഞാൻ പറഞ്ഞാൽ മാറ്റം വരില്ല ഞാൻ കണ്ടിരിക്കുന്ന കാര്യങ്ങൾ നടക്കാതിരിക്കില്ല എനിക്ക് നിങ്ങളെക്കുറിച്ച് വിചാരമില്ലെന്നൊരിക്കലും വിചാരിക്കരുത് അവിടെയാണ് ഏറ്റവും വലിയ കാര്യം ഇന്ന് ഈ ഞായറാഴ്ച ദൈവത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മളെക്കുറിച്ച് കൺസേൺ ഉള്ള നമ്മളെക്കുറിച്ച് ഭയങ്കര പ്രതീക്ഷയുള്ള നമുക്ക് വേണ്ടി പ്ലാനും പദ്ധതികളും തയ്യാറാക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം ആ ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട് ആ സമയം തെറ്റത്തില്ല അതിനു മുമ്പ് ആരൊക്കെ പറഞ്ഞാലും നടക്കത്തില്ല നിങ്ങളുടെ പ്രത്യാശ നിങ്ങളുടെ ഹോപ്പ് നിങ്ങളുടെ ഹൃദയത്തിൽ കിടക്കുന്ന ഭയങ്കര പ്ലാൻ അത് ഞാൻ അറിഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയെക്കൂടെ നിങ്ങളത് പരവട്ടം പറഞ്ഞല്ലോ അതറിഞ്ഞിട്ടുണ്ട് ദൈവം പറയുന്നു മക്കളെ എൻ്റെ സന്നിധി വന്ന് കുറച്ചോടെ പ്രാർത്ഥിച്ചിരിക്കുക പ്രാർത്ഥന തുടര് ഞാൻ നിരൂപിച്ച നിരൂപണങ്ങൾ ഇന്നവയെന്ന് എനിക്കറിയാം നിൻ്റെ ഫയൽ എൻ്റെ മേശപ്പുറത്തുണ്ട് നിൻ്റെ പേപ്പർ വർക്കുകൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക അത് ദൂതനോട് പറയേണ്ടത് ദൂതനോടും മനുഷ്യനോട് പറയേണ്ടത് മനുഷ്യനോടും പറഞ്ഞുകൊണ്ടിരിക്കുക ഇനി പെട്ടെന്ന് നിൻ്റെ പ്രവാസം തീരും നിൻ്റെ കഷ്ടത തീരും നിന്നെക്കുറിച്ചുള്ള എൻ്റെ നിരൂപണങ്ങൾ നടക്കും അതിനിടയ്ക്ക് നീ ചഞ്ചലപ്പെടരുത് ചതിക്കപ്പെടരുത് ആരും നിന്നെ വഞ്ചിക്കുകയും ചെയ്യരുത് ഞാൻ ഒന്നോട് ഊന്നിപ്പറയുന്നു നിൻ്റെ സ്വപ്നങ്ങളെപ്പോലും നീ വിശ്വസിക്കേണ്ട എന്നെ വിശ്വസിക്ക് എന്നെ വിശ്വസിക്ക് അതാ ക്രിസ്തീയ മാതൃക എന്നെ വിശ്വസിക്ക് ഞാൻ പറയും അത് നടക്കും ഞാൻ നിരൂപിക്കും അത് സംഭവിക്കും നിങ്ങളെക്കുറിച്ച് ആര് കണ്ടതിനേക്കാൾ മാസ്റ്റർ പ്ലാൻ കണ്ടത് നിങ്ങളുടെ ദൈവമാണ് ആ ദൈവം കണ്ടത് ദൈവം അറിയുന്നു അത് സംഭവിക്കും അതിനുവേണ്ടി പ്രാർത്ഥിക്കുക എന്ന് ദൈവം ഇരുമ്യ പ്രവചനം ഇരുപത്തൊൻപതാം അധ്യായത്തിൽ പറഞ്ഞത് ഇന്ന് നമ്മൾ വിഭജിച്ച് വിഭജിച്ച് പഠിച്ചു നിർത്തുന്നു ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നവർ ഭാഗ്യവാന്മാർ അതിനായി നമുക്കൊരുങ്ങാം പ്രാർത്ഥനയിൽ തുടരാം ദൈവം പ്ലാൻ ചെയ്യുന്നു പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം കർത്താവിൻ്റെ തിരുസന്നിധി ഇരുന്നുകൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു വിശിച്ചിയാൽ ഇത്ര നല്ല ദൈവത്തെ ഞങ്ങളെക്കുറിച്ച് ഇത്ര കാര്യപരിപാടികൾ ആസൂത്രണം ചെയ്യുന്ന ദൈവത്തെ ഇത്ര പ്ലാനിങ് നടത്തുന്ന ദൈവത്തെ ലോകത്തിൽ വേറെ ആർക്കും കിട്ടിയിട്ടില്ല അതിനായി സ്തോത്രം കർത്താവേ ഞങ്ങൾ കാത്തിരിക്കാം ഞങ്ങൾ കാത്തിരിക്കാം അങ്ങ് വരുമ്പോഴൊക്കെ അങ്ങടെ കാൽക്കൾ വീണ് ആരാധിക്കാം സാറാ ചെയ്തതുപോലെ അബ്രഹാം ചെയ്തതുപോലെ നിൻ്റെ സന്നിധി ഞങ്ങൾ ഒരിക്കലും മറക്കാതെ അങ്ങ് മഹത്വപ്പെടുത്താം ഞങ്ങൾക്കൊരു ഉറപ്പുണ്ട് അങ്ങ് ഞങ്ങളെക്കുറിച്ച് ഒന്ന് നിരൂപിച്ചിട്ടുണ്ട് അത് നടക്കുക തന്നെ ചെയ്യും അതുവരെ പ്രാർത്ഥിച്ചിരിപ്പാൻ സഹിഷ്ണുതയും കൃപയും ഞങ്ങൾക്ക് തരണേ എത്രയും പെട്ടെന്ന് ഈ എഴുപത് വർഷം കഴിഞ്ഞു പോകട്ടെ ഈ പ്രവാസം കഴിഞ്ഞു പോകട്ടെ സന്ദർശനകാലം തുടങ്ങട്ടെ അതിനിടയിൽ ആരും ഞങ്ങളെ ചതിക്കാതിരിക്കട്ടെ ദൈവർ ചെയ്യും യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവേ ആ